ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി പച്ചക്കായ കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എനിക്കിത് തൊലിയോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം, പക്ഷേ ഈ കറിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം കളഞ്ഞിട്ട് ബാക്കി അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തേക്കുന്നത്, അത് രണ്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ആ ഒരു ടോപ്പ് പോർഷൻ അങ്ങ് കളയാണ്, കാരണം അതവിടെ കുറച്ച് അഴുക്കുണ്ടായത് അതും കളഞ്ഞു. ബാക്കിയുള്ളത് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു കനത്തിൽ ഒരുപാട് തിക്കായിട്ടും വേണ്ട, എന്നാൽ ഭയങ്കര തിന്നായിട്ടും വേണ്ട. തിന്നായി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ ഒരു കനത്തിൽ മതിയാവും കേട്ടോ. ഇതുപോലെ ബാക്കി എല്ലാ സ്ലൈസും ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തിന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഇത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുള്ളത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെന്ന് മാത്രം. അത് കട്ട് ചെയ്ത് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അതെല്ലാം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലെമൺ സൈസിലുള്ള പുളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അത് നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റി വെക്കണേ. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് മൺചട്ടി വേണമെന്നൊന്നുമില്ല, ഏത് പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മൺചട്ടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, കാരണം ഈ കറി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കും, പിറ്റേ ദിവസം കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇതാ മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് എണ്ണ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിലെറിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ നല്ലതുപോലെ മാറി വരണം, അത്യാവശ്യം ബ്രൗൺ ആയിട്ട് തന്നെ വന്നോട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇത് മൺചട്ടി ആയതുകൊണ്ട് പുകയടിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞതാണ് ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അത്യാവശ്യം കട്ടിയായിട്ടുള്ള പുളിയാണ് എടുത്തേക്കുന്നത്, ഒരു അര കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ കറി അത്യാവശ്യം കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു, ഒരു ടീസ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉണ്ടാവും, അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ആ വെള്ളം നല്ലതുപോലെ തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം. എന്നിട്ട് ഇപ്പോൾ അഥവാ പച്ചക്കായ വെന്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അതെല്ലാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്, അത്രയും മതിയാകും. അതിനുള്ളിൽ എന്തായാലും വേവ് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പിറ്റേ ദിവസം കഴിക്കണേ. ഉണ്ടാക്കുന്നതിൻ്റെ അന്നേരം പിറ്റേ ദിവസം കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് പാലക് പനീർ ബുർജി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പനീർ എടുത്തിട്ടുണ്ട്, 200 ഗ്രാമിൻ്റെ ഒരു പനീർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഇല്ലേ, അത് വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ കൈകൊണ്ട് അങ്ങ് ഉടച്ചെടുത്തു എന്ന് മാത്രം. അതാകുമ്പോൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടുമല്ലോ, അത് കടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. വലിയതും അല്ല, എന്നാൽ തീരെ ചെറുതുമല്ല, മീഡിയം സൈസിലുള്ള 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്.
എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടാണ് ഒന്ന് വേവിക്കുന്നത്. പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതോടെ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവർ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളും. തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വന്നാൽ മതി, അങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ബഞ്ച് പാലക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ എല്ലാവർക്കും പാലക്കും പനി രണ്ടും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്തു എന്ന് മാത്രം. പിന്നെ അതേപോലെ ഞാൻ തണ്ട് കളഞ്ഞിട്ടില്ല, തണ്ടും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തണ്ട് വേണ്ട, കംപ്ലീറ്റ്ലി ഇല മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഞാൻ പിന്നെ പാലക്കിന് തണ്ടൊന്നും കളയാൻ പോയില്ല കേട്ടോ, അതും കൂടി ചേർത്തു. ഇപ്പോൾ വെന്ത് വന്നാൽ പാലക്കിന് തണ്ട് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ, പക്ഷേ അല്ലാതെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ പാലക്ക് നല്ലതുപോലെ വെന്ത് വരണം, അല്ലെന്നുണ്ടെങ്കിൽ കൈപ്പുരസം അടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണേ. അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വീണ്ടും 1 മിനിറ്റോ 1-2 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. അതായത് സ്ക്രാമ്പിൾഡ് പനീർ ഇല്ല, അതും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല, പനീരൊന്നും കാണില്ല കേട്ടോ. അതേസമയം കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പനീർ കഴിക്കാനും കിട്ടും, കാണുമ്പോൾ ഒരു മുട്ടയുടെയൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഇതാ ഇപ്പോൾ പനീരും കൂടി ചേർത്ത്, എന്നിട്ട് 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറും പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റിൽ കുറച്ച് നാരങ്ങാ നീര് ചേർത്താൽ മതി. ആംചൂർ പൗഡർ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലെമൺ ജ്യൂസ് ചേർത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പനീരിന് അധികം സമയമൊന്നും വേണ്ട വേവാനായിട്ട്, പനീരിന് വേവില്ല അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ പാലക് പനീർ ബുർജി റെഡിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോംബോ ആണ്, ചപ്പാത്തിക്കും പൂരിക്കൊക്കെ. ദോശയ്ക്കും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയാണ്. പാലക്കില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും പനീർ മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ പനീർ ബുർജിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് മസൂർ ദാൽ തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഹോൾ മസൂർ ദാലാണ് എടുത്തേക്കുന്നത്. അതെങ്ങനെയാണ് ഈ മുളപ്പിച്ചേക്കുന്നത് കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. മുളപ്പിച്ച മസൂർ ദാലിൻ്റെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതായിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഹോൾ മസൂർ ദാലാണ്. ഇതിൻ്റെ അകത്ത് പിങ്ക് കളർ, നമ്മുടെ റെഡ് കളർ ദാലാണ്, നമ്മൾ പരിപ്പറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു രാത്രി മൊത്തം വെള്ളത്തിലിട്ട് വെക്കണം. രാത്രി നല്ല, പകൽ കഴുകിയിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, രാത്രിയാവുമ്പം അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവേ. ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു തുണിയിലാണ് ഇട്ട് വെക്കുന്നത്. അതൊന്ന് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് തുണിയിലിട്ട് വെക്കാറുണ്ട്. ഇതായിപ്പോൾ തുണിയിലിട്ട് വെച്ചു. എന്നിട്ട് ഇതെല്ലാം സൈഡിൽ നിന്ന് ഒന്ന് അടച്ചു വെക്കും, നന്നായിട്ടൊന്ന് അടയ്ക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ 1-2 ദിവസം വെക്കും. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അങ്ങനെ തന്നെ അടച്ചു വെക്കും കേട്ടോ. പിന്നെ മിനിമം 1-2 ദിവസമെങ്കിലും ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ അത് മുളച്ചു വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുളച്ചു വന്ന്, 1 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുളച്ചു വരത്തേ ഉള്ളൂ. 2 ദിവസം വെക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ നീണ്ട പാലായിരിക്കും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ടും, പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഏത് പയർ വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഏത് ദാലാണെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസം സ്പ്രൗട്ടഡ് ദാൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തോരനുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളവും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് പൊടിപ്പൊടിയായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് പൊടികളും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ആ പ്രശ്നമില്ല, പക്ഷേ ഞാനിത് കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇതാ ഇപ്പോൾ പൊടികളൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ദാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ദാൽ ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകണം കേട്ടോ നല്ലതുപോലെ, കാരണം 2 ദിവസം തുണിക്കകത്ത് കെട്ടി വെച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് കുറച്ച്
കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒരു അര ഗ്ലാസ് അങ്ങനെ മാത്രം വെള്ളം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് പോവും, കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി, കായം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കായം വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. രണ്ട് വിസിൽ അടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല, കൊഴിഞ്ഞു പോയിട്ടുമില്ല, വെള്ളം ഒട്ടുമില്ല. താനും ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.